ഓക്കെ, നല്ലൊരു ആംബിയറൻസ് അങ്ങനെ എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഒരു ബെൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇതേ ഒരു പോർഷെ ഇവിടെ നിൽക്കുന്നുണ്ട്. അതാ തിരക്ക് കൂടിയില്ലേ, തിരക്ക് കൂടി. ഓക്കെ, ഇവിടെ റിസോർട്ട് ആയത് ഇത് ഫുള്ള് വുഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, മരം കൊണ്ട്. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വാക്ക് അറൗണ്ട് കണ്ടിട്ടുണ്ടാവില്ലേ, ചെറിയൊരു റിവ്യൂ. അതെ, നമ്മൾ പാലക്കാടുള്ള ഉദയ റിസോർട്ടിലാണ് വന്നിരിക്കുന്നത്. സ്ഥലം എവിടെയാടാ? സ്ഥലം യാക്കരയിലുള്ള ഉദയ റിസോർട്ടിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഒന്ന് ജസ്റ്റ് ചിൽ ഔട്ട് ചെയ്യാൻ വന്നാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം അടിപൊളി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ തോന്നി. നമുക്ക് നേരെ ഓരോ സ്ഥലങ്ങളായിരിക്കും കാണാം. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞു സ്ഥലം കറക്റ്റായിട്ട് പറഞ്ഞുതരാം. പാലക്കാടുള്ള യാക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഉദയ ആയുർവേദ റിസോർട്ടാണ്. ഇപ്പോൾ ചെറിയൊരു റിസോർട്ടാണിത്. ഞാൻ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്കിപ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിക്കായിട്ടാണ് വരുന്നത്. ഇവിടെ വന്ന് ചോദിച്ചാൽ മതി, എല്ലാ ഗൂഗിൾ ഞാൻ വേണമെങ്കിൽ ലൊക്കേഷൻ താഴെയിടാം. ഇപ്പോൾ ഫസ്റ്റ് ഗേറ്റ് കിടക്കുന്ന സമയത്ത് ഫസ്റ്റായിട്ട് വരുന്നത് ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ഈ ഒരു ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ തുടങ്ങുന്നത്. ഇപ്പോൾ തുടങ്ങിയിട്ട് എത്രയാടാ? വർഷങ്ങളായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഏതാനും കൊല്ലങ്ങളായിട്ടുണ്ട്. ഇത് ഇവരുടെ തന്നെ വീടാണ്. ഇപ്പോൾ വീട് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഗാർഡനൊക്കെ ആയിട്ടാണ് വരുന്നത്. ഒരു ബെൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇതേ ഒരു പോർഷെ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ ഒരു സ്വിഫ്റ്റ്. തിരക്ക് കൂടിയില്ലേ, തിരക്ക് കൂടി. ഓക്കെ, ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. തൊട്ടതേ അവിടെ ആയിട്ട് കാറും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഗൈസ്, എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷെ ഇങ്ങനത്തെ ഒരു ജീവിനെ കണ്ടു. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ദേ നായ ഉണ്ട് ഇവിടെ. ഹലോ, അടിപൊളി നായടാ. അയ്യോ, ദേ ഗൈസ്, ദേ അവിടെ ഒരു മുതൽ ഇരിക്കുന്നുണ്ടോ? ഹലോ, അവിടെ ഒരു മുതലുണ്ട് ഗൈസ്. ഗൈസ്, ആ മുതലാണ് മുതൽ. ദേ പക്ഷെ ഒരു കാലില്ല ഗൈസ്, അതിന് ഒരു കാലില്ല. ഒരു കാലില്ല അല്ലേടാ, ഒരു കാലില്ല. ഫ്രണ്ടത്ത് ഒരു കാലില്ല. ഓക്കെ, അതിൻ്റെ കാല് പോയിരിക്കുക. ദേ ഗൈസ്, ഇത് ഇത് അരയനല്ലടാ, താറാവ് അരയന. മലയാളത്തിൽ അരയന്ന എന്ന് പറയും. ഓക്കെ, ഇവിടെ ദേ കുഞ്ഞി 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 മയിലുണ്ട്. ടെറബോ ആ നായിനെ വളയ്ക്കാനുള്ള പരിപാടിയില്ല ഗൈസ്. അതിന് പറഞ്ഞു നായിനെ വളയ്ക്കാനുള്ള പരിപാടിയില്ലെന്ന്. ദേ ഗൈസ്, അതാ ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്. അവിടെ ഒരാൾ നല്ല ഉറക്കത്തിലാണ് തോന്നുന്നു. ഓക്കെ, ഇതെവിടെ കുറേ ഉണ്ട്. ഇവിടെയും കുറേ റാബിറ്റ്സ് ഉണ്ട്. ഈ കൂട്ടിലുണ്ട് കേട്ടോ. എടാ, ഈ റാബിറ്റിൻ്റെ പേരെന്താടാ? ഒരു റെഡ് ഐ ഉണ്ട്, ചാരക്കളറൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പഗ് ഉണ്ട് ഗൈസ്, പഗ്. ദേ അവിടെ ഒരാളുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് അതായി കാണുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ടതിന്. ദേ ഇതവിടെ ഒരു പഗ് ഉണ്ട് ഗൈസ്. ഇത് പഗ് അല്ലടാ, ഹച്ച് ഡോഗ്. സ്മെല്ലടിക്കുന്നുണ്ട്. ഓക്കെ, ദേ ആ നായ് ഇവിടെയാണ്. നമ്മൾ നേരത്തെ കാണിച്ച ഹമ്മർ ഉണ്ട് ഗൈസ് ഇവിടെ. ഓക്കെ, ഇവിടെ നിന്ന് ബെൻസ് എടുത്തിട്ട് പോയിട്ടുണ്ട്. ദേ ഇവിടെ ഒരു പഗ് ഉണ്ട്. ഇവിടെ ഇതെങ്ങനെ ഒരു നായിട്. ഇവരിനെ സെപ്പറേറ്റ് ഇട്ടിരിക്കുക ഗൈസ്. ദേ അവിടെ ഒരു പോർഷെ കിടക്കുന്നുണ്ട്. ഇതവിടെ ഒരു വോൾവോ. അതുപോലെ ഇതേ ഇവിടെ ആയിട്ട് ഹമ്മറുണ്ട്. ഹമ്മറുണ്ട് ഗൈസ്, പഴയ മോഡൽ ഹമ്മർ. ദേ ഗൈസ് ഹായ്. ഇതിന് വേണേ ഇപ്പം ഇങ്ങോട്ട് ചാടാൻ പറ്റും എല്ലാത്തിനും, പക്ഷെ അവർ ചാടില്ല. ട്രെയിനിങ് കൊടുത്തിരിക്കുക ചാടരുത്. കുറച്ച് ഗൈസ്, എനിക്ക് മൂന്നെണ്ണത്തിൽ ടെററായിട്ട് ഇഷ്ടപ്പെട്ട ഇവനെയാണ് മാസ്. ഓ, മുതൽ ഐറ്റം.
ഇത് നമ്മുടെ സി ഐ ഡി മ്യൂസിയയിൽ കാണുന്ന അർജുൻ. ഇത് മറ്റേ എടാ മറ്റേ ദിലീപിൻ്റെ സിനിമയില്ലേ ഒരു പട്ടിയുടെ, അതേതാടാ? നിറയെ ആൾക്കാരൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇതേ അവിടെ ആയിട്ട് ഗിനിപ്പന്നി ഉണ്ട്, നമുക്ക് ജസ്റ്റ് അതിനൊന്ന് കണ്ടിട്ട് വരാം. കുട്ടി ഗിനിപ്പന്നി, നമുക്ക് കുറച്ച് തീറ്റയൊക്കെ എടുത്ത് കൊടുത്തു നോക്കാം. കൊടുത്തു നോക്കാം. അതിൻ്റെ അവിടെ കുട്ടിയുണ്ട്, ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. അതേപോലെ ആ ഒരു ഓവിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന നാടൻ ഗിനിപ്പന്നി ഗൈസ്. അതേപോലെ ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതേ അവിടെയായിട്ട് നമ്മുടെ റിസോർട്ട് കിടക്കുന്നുണ്ട് താമസിക്കാനായിട്ടുള്ള. പക്ഷെ ഇപ്പം അത് മെയിൻ്റെയിൻസ് കാരണം അടച്ചിട്ടിരിക്കുകയാണ്. റിസോർട്ട് ആയത് ഇത് ഫുള്ള് വുഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, മരം കൊണ്ട് നിർമ്മിച്ച ഒരു റിസോർട്ടാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ മെയിൻ്റെയിൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിനകത്ത് അലൗഡല്ല, ഇപ്പോൾ റൂമ് കാര്യങ്ങളൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് ഇതേ ആ ഒരു സ്പേസാണ് ഇവർ അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവരുടെ തന്നെ വീടാണ് കേട്ടോ, ആ കാണുന്നത് ഇവരുടെ തന്നെ വീടാണ്. അവിടെ ഒരു സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ട്, അതുപോലെ ഇവിടെയും ഒരു ചെറിയ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ ഒരു ചെറിയ ഓഡിറ്റോറിയം പോലെയൊക്കെ ഉണ്ട്, മേലെ ഇങ്ങനെ സ്റ്റേജ് ചെയ്യുന്ന. ഇവിടെ ഒരു പുല്ലൊക്കെ ആയിട്ട് സൈഡിൽ നല്ല വ്യൂ ഒക്കെ ആയിട്ട് ഒരു വേറെ ലെവൽ ഇതാണ്. എനിക്ക് ഈ വഴി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേ വഴി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് നമ്മുടെ വുഡിൻ്റെ, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ രാവിലെ അല്ല, ഒരു ഉച്ച കഴിഞ്ഞിട്ട് ആ ഒരു നല്ല വെയിലുള്ള ടൈമിലാണ് വന്നത്. ആ ടൈമിൽ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു വെളിയിൽ, പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയ സമയത്ത് നല്ല തണുപ്പായിരുന്നു, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ. ഇത് ഇവിടെ ഒരു ഫുള്ള് മരമാണിത്, താഴോട്ട് നോക്കണ്ട, മേലോട്ട് ഫുള്ള് മരമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ മെയിൻ്റെയിൻസും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലവിലൊന്നും തുറന്നിട്ടിട്ടില്ല. ആ ഭാഗത്തായിട്ട് സ്വിമ്മിംഗ് പൂള്, ഞങ്ങൾ ഇത്ര നേരം കുളിക്കുകയായിരുന്നു. അപ്പോൾ ആ ഭാഗത്തായിട്ട് സ്വിമ്മിംഗ് പൂള് കാര്യങ്ങൾ. അപ്പോൾ നല്ലൊരു ആംബിയറൻസാണ്. അതുപോലെ ഇവിടെ സ്വിമ്മിംഗ് പൂളിന് മാത്രമായിട്ടാണ് ഞങ്ങൾ വന്നത്. സ്വിമ്മിംഗ് പൂളിന് മാത്രമായിട്ട് വന്ന സമയത്ത് ഏതാണ്ട് 240 രൂപ രണ്ടു പേർക്കും കൂടിയിട്ട്, ഒരാൾക്ക് 120 രൂപ അങ്ങനെയായിരുന്നു. ആ വ്ളോഗിങ് ഓക്കെ, നല്ലൊരു ആംബിയറൻസ് അങ്ങനെയൊക്കെ കിട്ടിയിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റിസോർട്ടിൽ വരുന്നത്, അതുകൊണ്ടാണോന്ന് അറിയില്ല, സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വേറെ ലെവൽ മൂഡിലായിരുന്നു. ഓക്കെ, ഞങ്ങളിതേ ഇപ്പോൾ ഇവിടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിച്ച് കഴിഞ്ഞ് നീരാടി കഴിഞ്ഞ് വരികയാണ്. ഞങ്ങളിവിടെ കിടന്ന് ആറാടുകയായിരുന്നു. നമ്മുടെ ടെർബോ ദേ ഏതോ ഒരു പെണ്ണിൻ്റെ കൂടെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സോറി കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ടെർബോ ഏതോ ഒരു പെണ്ണിൻ്റെ കൂടെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോൺ കൊടുക്കുന്നു ഗൈസ് ടെർബോ. ഇതാണ് ഫുഡിൻ്റെ സെക്ഷൻ, ഭയങ്കര നാച്ചുറലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിലും നല്ലൊരു ആംബിയറൻസ് ആണ്. വാഷ്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് റിസപ്ഷൻ. ഓഫീസൊക്കെ അവിടെയാണ്, അവിടെ പോയിട്ടാണ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇതേ നമ്മുടെ ഏതർ, നേരത്തെ നമ്മുടെ ടെർബോ പറഞ്ഞ ഏതർ ഉണ്ട് ഇവിടെ. ഇതൊക്കെയാണ് ഈ ഇവിടുത്തെ ഒരു റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്, എൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം നമ്മളിവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്യാനല്ല വന്നത്, ജസ്റ്റ് സ്വിമ്മിംഗ് പൂളിലേക്കായിട്ട് വന്നതാണ്. ഒന്ന് ടൈമൊന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടു, ഇങ്ങനെ ഒരു ആംബിയറൻസ് കണ്ടപ്പോൾ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇവിടെ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ കൂടി ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഇവരുടെ കോൺടാക്ട് നമ്പർ അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് ഇവിടെ ബന്ധപ്പെടാം. ഒന്നും കൂടി ഞാൻ കറക്റ്റ് സ്ഥലം പറഞ്ഞുതരാം, പാലക്കാട് യാക്കരയിലുള്ള ഉദയ ആയുർവേദ റെസ്റ്റോറൻറ്റ്, ഛേ സോറി റെസ്റ്റോറൻ്റ് അല്ല റിസോർട്ട്, ഉദയ ആയുർവേദ റിസോർട്ടാണ്. എന്തായാലും അടിപൊളി, എൻ്റെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വുഡിൻ്റെയൊക്കെ നമുക്കൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു, അവിടെ മെയിൻ്റെയിൻസ് കാരണം സാധനങ്ങളൊക്കെ ഫുൾ അലങ്കോലമാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിവേ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കെങ്കിലൊക്കെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.
അപ്പോൾ വേറൊന്നുമില്ല, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് പറഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ബൈ.